This is a brand new Lamborghini. And ഞാനിത് എൽട്ടിന് കൊടുക്കുകയാണ്. പക്ഷേ ഈ ഒരു ലംബോർഗിനി നിനക്ക് വീട്ടിൽ കൊണ്ട് പോകണമെങ്കിൽ കുട്ടൂസ് അടുത്തെറിയാൻ പോകുന്ന 10-20 കല്ലിൽ നിന്ന് ഈ ഒരു കാറിനെ നീ രക്ഷിക്കണം. അങ്ങനെയാ, നിനക്ക് 24 മിനിറ്റ് നേരായിരിക്കും ഇവിടെ കാണുന്ന എന്ത് സാധനം വേണമെങ്കിലും നിനക്ക് ഈ ഒരു കാറിനെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓരോ സംഭവത്തിനും ഓരോ പ്രൈസ് ചെയ്തുണ്ട്. ആൻഡ് നിനക്ക് ടോട്ടൽ 1000 rupees ഉള്ളത്. ആൻഡ് 24 മിനിറ്റ് സ്റ്റാർട്ട്സ് നൗ. 24 മിനിറ്റ് തുടങ്ങി എന്താ ഇന്റെ പ്ലാൻ കാർ രക്ഷിക്കാൻ വേണ്ടി? നിനക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക, അതൊന്നും നമ്മള് പ്രശ്നമല്ല. ആയിരായിട്ടില്ല, ഫുള്ള് കഴിഞ്ഞാലാണ് 1000 ആവാം. ആ ബുക്കെല്ലാം അത് ഐഡിയ ഉണ്ടാ, വെറുതെ എടുക്കുക. പിന്നെ രണ്ട് ബുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ സേഫ് ആക്കാം. കുറച്ച് കഴിഞ്ഞാൽ 24 മിനിറ്റ് കഴിയുന്ന സമയത്ത് കുട്ടൂസ് കല്ലെറിയാൻ തുടങ്ങും. അന്നേരം അത് ഡാമേജ് ആവാൻ പാടില്ല. ഡാമേജ് ആയാലും കുഴപ്പമില്ല, എങ്ങനെയാണോ ഡാമേജ് ആകുന്ന ആ രീതിയിൽ നീ എടുത്ത് വീട്ടിൽ കൊണ്ട് പോകേണ്ടി വരും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മിസ്റ്റർ ബീസ്റ്റിന്റെ ഏതെങ്കിലും വീഡിയോ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ അല്ല ഗൈസ്, നമ്മൾ ആ ഒരു വീഡിയോ തന്നെയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ചെറിയൊരു ബഡ്ജറ്റിലാണേ ഉള്ളൂ. നമ്മളടുത്ത് ശരിക്കുള്ള ലംബോർഗിനി ഇല്ല, ശരിക്കുള്ള ട്രെയിൻ ഇല്ല. പക്ഷെ ക്രിയേറ്റിവിറ്റിക്ക് ബഡ്ജറ്റ് ഈസ് നോട്ട് ഒരു സംഭവം. സോ നമ്മളെ കയ്യിൽ നിന്ന് ഇതും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ഗോണ ബി എ ഹിറ്റ്. സോ ആരും മിസ്റ്റർ ബീസ് കോപ്പി എന്ന് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സത്യം പറയാലോ, ഇവന് ഒരു ഐഡിയ ഉണ്ട്, നിനക്കൊന്നും ഇല്ല ഇവന്റെ ബുക്ക് കണ്ടിട്ട്. ഇത് കണ്ടുപിടിക്കാൻ പോലെ നമ്മളെ ബാക്കി ബുക്ക് ഉപകാരമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്, അൾട്ടിമ പ്രൊട്ടക്ടിന്റെ അവസാനത്തെ സ്റ്റേജ്. സാധനം കണ്ടിട്ട് സെറ്റാണ്. കാറിന്റെ ഒരു പൊടി പോലും കാണാനായിട്ട്. എങ്ങനെയുണ്ട്, ഹാപ്പിയാ? യെസ്, രക്ഷപ്പെടോ? 10-20 കല്ല് കുട്ടു സെറിയായിരിക്കും, രക്ഷപ്പെടും തോന്നുന്നുണ്ട്. എന്റെ കാറ് രക്ഷപ്പെടും, കാർ രക്ഷപ്പെടോ ഇല്ലയോ നമുക്ക് നോക്കാം. നൗ ഇറ്റ്സ് ടൈം ഫോർ കുട്ടൂസ് ഗൈസ്. കുട്ടൂസ് റെഡിയാണ് ഗൈസ് കല്ലറിയാൻ വേണ്ടി. ഇതിലോട്ട് ഇത് എന്തോന്ന് പൊള്ളിക്കാറ്റോ കാറിന്? എൽട്ടൻ ഓൾറെഡി കുറെ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ പൈസയിൽ നിന്ന് അതേപോലെ തന്നെ കുറെ സംഭവം പോയിട്ടുണ്ട്. നിങ്ങളോട് എൽട്ടനോട് നമ്മൾ പറയാത്ത സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ ഒരു കാർ സേവ് ചെയ്യുന്നതിലെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇനിയും 3-4 സ്റ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവൻ ഉപയോഗിച്ച് കഴിഞ്ഞ സാധനം ഇനി വേറെ സ്റ്റേജസിലൊന്നും കാറിനെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റൂല. സോ എൽട്ടന് ഇനി എന്തെല്ലാം പണി വരാനുണ്ട്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സ്റ്റേജ് 2-ലേക്കെല്ലാം കടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കല്ലറിയൽ ലംബോർഗിനി സർവൈവ് ചെയ്യില്ലയോ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. റിയാണ സ്പീഡില് കുട്ടൂസിന്റെ കല്ലേറ് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചതിനെ കാട്ടി വളരെ മോശമായി. നമുക്ക് എന്തായാലും കാറിന് എന്തെങ്കിലും ആയി നോക്കാം. അഥവാ ഏതെങ്കിലും ഉള്ളിലോട്ട് കയറി പോയാലോ? ഓ, എനിക്ക് തോന്നുന്നില്ല. അല്ലെ, എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആയിട്ടുണ്ടാവോ? പൊടി പോലും കയറിയിട്ടുണ്ടാവില്ല. എനിക്കൊക്കെ നീന്റെ ഈ ബുക്ക് പോലും അടക്കിയിട്ടില്ല. കുട്ടൂസ് എന്റെ പുണ കല്ലെറിയുന്നു. കുറച്ച് കല്ലുള്ളിൽ കയറി, ലേശം ഡാമേജ് ആയി എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരു സ്ക്രാച്ച് ഒന്നും വന്നിട്ടുണ്ടാവില്ല. എന്തോ വന്നിപ്പോ ഇത് സേവ് ഇട്ട പോലെ തന്നെ ബാക്കി സ്റ്റേജും സേവ് ഇടാന്നാണ് കമ്മിറ്റി ഇടത്തില്ല. എന്നാ സ്റ്റേജ് 2 റെഡിയാ? യെസ്. നീ ആ കയറണ്ട. യെസ്, അതാണ് സ്റ്റേജ് 2. എന്ത് ആക്കണ്ടേ കൊണ്ട്? ഈ സ്റ്റേജ് 2 നമ്മൾ ഈ ഒരു ലംബോർഗിനി മേലോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. കുട്ടിസേ വലിച്ചോ. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യും, നീ അതിനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിക്കണം. സ്റ്റേജ് 2 സേവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്ലാൻ ഉണ്ടാ? സ്റ്റേജ് 2 താഴ്ന്നു, മേലും താഴ്ന്നു താഴെയാണ് പിടിക്കാൻ പറ്റുന്നത്. പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ വേറൊരു ചാൻസും കൂടെ ഉണ്ട് നിനക്ക്. കഴിഞ്ഞ സ്റ്റേജിൽ നീ യൂസ് ചെയ്ത് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. പക്ഷെ എന്നാലും ഒരു ചെറിയ കൺസെഷൻ തരാണ്. ഏതെങ്കിലും ഒരു സാധനം മാത്രം നിനക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഉള്ള ബഡ്ജറ്റിൽ നിന്ന് അതിന്റെ ബഡ്ജറ്റും കട്ടാവും. ബാക്കി നിനക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് 683 paisa. നിനക്ക് എന്തുവാണെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ കേരളത്തിന്റെ തന്നെ ബിഗ്ഗസ്റ്റ് കാർ ഡ്രോപ്പിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൽട്ടൻ ആ കാറെ സേഫ് ആക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്റ്റേജ് സേഫ് ആയിട്ട് ലംബോർഗിനിനെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്നു. അഥവാ ഈ ഒരു സ്റ്റേജ് സേഫ് ആകുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് എന്തായാലും ലംബോർഗിനി സർവൈവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരാകെ ഒരു ബെഡ്ഷീറ്റ് മാത്രമായി പോലും ഇത് സേവ് ചെയ്യാൻ വേണ്ടിട്ട് സേവ് ആക്കാൻ പറ്റൂ? ലംബോർഗിനി കൊട്ടു കഴിഞ്ഞ ഇന്റെ സംഭവം കഴിഞ്ഞാ ഇതേ വെക്കുന്നുള്ളൂ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ ആ ലംബോർഗിനി ആയി എനിക്ക് കിട്ടും കേട്ടോ. ഗൈസ് 24 മിനിറ്റ് ഒന്നും എടുത്തില്ല, ആകെ 4 മിനിറ്റ് ഉണ്ട്. ഓനെ ഒരു ആ സേവ് ചെയ്ത ബെഡ്ഷീറ്റ് മാത്രം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. സോ ഡ്രോപ്പ് ചെയ്യാൻ എന്നാല്. 3, 2, 1, ഡ്രോപ്പ്.
ഡ്രോപ്പടാ. ഒരൊച്ചല കെട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നില്ല. ബാഗ് പുറത്തു വന്നില്ല. എടാ ചെറിയൊരു പെയിന്റ് പോയിന് കേട്ടാക്കി. പക്ഷേ എനിക്ക് റീസെയിൽ വാല്യൂ പോയി എനിക്ക് തോന്നില്ല. എന്നാലും വലിയ ഡേഞ്ചർ ഒന്നും ആയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് വിരിച്ചാൽ വെച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എനിക്കും കേട്ടാ. ഇതിനെ കൊണ്ട് വലിയ ഉപയോഗം ഒന്നും ഉണ്ടായിട്ടില്ല. സ്റ്റേജ് 3 എന്താ പറയണ്ടേ? ഇല്ല, ഇറ്റ്സ് കോൾഡ് ഫയർബോൾ. ഈ 4 സ്ലോപ്പിൽ നിന്നും ഓരോ ഫയർബോൾ നമ്മൾ ഉരുട്ടിവിടുന്നതായിരിക്കും. നിനക്ക് 24 മിനിറ്റ് വീണ്ടും കിട്ടും. ആ ഒരു കാർ സേവ് ചെയ്യേണ്ട രീതിയിൽ നിനക്ക് എന്ത് വേണമെങ്കിലും സെറ്റപ്പ് ചെയ്യാം. പക്ഷേ 24 മിനിറ്റിന് അപ്പുറം കുട്ടൂസ് ഓരോ ബോൾ കത്തിച്ചെത്തിച്ചുടുന്നതായിരിക്കും. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചലഞ്ച് ആണ് ഈ ഒരു ഫയർ ബോൾ എന്ന് പറയുന്നത്. തീ കൊണ്ടുള്ള കളിയാണ്. എൽട്ടന് ഇതിന് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം ഹി ഹാസ് നോ ഐഡിയ ഹൗ ദ ബോൾ ഈസ് ഗോണ കം. എൽട്ടന്റെ ഒരു കിടിലം പോലത്തെ ഒരു ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കൈ. കാരണം ആ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. ഒറ്റ തട്ടിന് തന്നെ അത് തീർച്ചയായിട്ടോ. എന്റെ കാർ പോയി. ഈ ഒരു ചാലഞ്ചിനെ എൽട്ടനെ വിളിച്ചപ്പോ ഇവര് ഇത്ര ബുദ്ധി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഒരു ഫയർ ബോളിൽ നിന്ന് ലംബോർഗിനിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ചങ്ങായി സൂപ്പർ പരിപാടിയാണ് ചെയ്തത്. പ്ലാസ്റ്റിക്കിന്റെ ട്രെയിൻ എടുത്തപ്പോ അതൊരു മണ്ടത്തിലാണെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ആ ട്രെയിൻ അവൻ കിടിലം പോലത്തെ ആംഗിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ തീന്റെ എഫക്ട് കുറക്കാൻ വേണ്ടിട്ട് വെള്ളവും എൽട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫയർ ബോൾ ആയിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായത് ഏറ്റവും ടഫസ്റ്റ് ചലഞ്ച്. അതും ലംബോർഗിനി സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നു. എൽട്ടൻ സെറ്റായെന്നാണ് പറയുന്നത്. എൽട്ടൻ സെറ്റായ പിന്നെ നമുക്ക് സെറ്റ് ആവാൻ ഒരു താമസവും ഇല്ല. കണ്ടിട്ട് ലേശം ബുദ്ധികൾ ഉപയോഗിച്ച പോലെ തോന്നുന്നുണ്ട്. പക്ഷെ കുട്ടൂസിന്റെ ഫയർ ബോൾ തോപ്പിക്ക് പറ്റില്ല. എന്താ കയ്യില് ബോൾ എടുക്കാൻ വേണ്ടിട്ട് തുണി കത്തി. ഞാൻ നിന്റെ ബുദ്ധി കൊണ്ട് നീ അതിനെല്ലാം കത്തിക്കുന്ന പറയുന്നേ. നീ ഇമാരി സാധനം ചെയ്യലായിട്ട് ജയിക്കോ. ഇതെന്താ നമ്മള് ജയിക്കും? കുട്ടൂസ് സ്വയം തീരുമാനിച്ചാണ് എന്ത് കാര്യം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, 11 ഫയർ ബോൾ വേഴ്സസ് എൽട്ടന്റെ 4 ട്രെയിനിന്റെ കഷ്ണങ്ങൾ ആൻഡ് കുറച്ച് വെള്ളവും. ഹു വിൽ വിൻ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. റെഡി അല്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ലേശം കൂടെ സേഫ്റ്റി ആക്കുന്നു. റെഡി അല്ലേ? ഫയർ ദ ബോൾ. മനസ്സിലായാ? തീയത്തിക്കാരി. ഈ ഒരു ചാലഞ്ച് തുടങ്ങിയപ്പോ തന്നെ അബദ്ധമാണ്. കുട്ടൂസിന്റെ ഫയർ ബോൾ ലോഞ്ച് ഭയങ്കര അപകടത്തിലായി പോയി. ഗൈസ്, നമ്മളെ 2 ഫയർ ബോൾ വേസ്റ്റ് ആയി. പുണ്ണാക്കിന്റെ പക്ഷെ ആദ്യത്തെ 2 ഫയർ ബോളിന്റെ ലോഞ്ചിന് ശേഷം ഞാനും കൂടെ ചേർന്നിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഇവന് ഈസിക്ക് ലംബോർഗിനി കൊടുക്കാൻ വേണ്ടി പറ്റൂലോ. എൽട്ടന്റെ ബുദ്ധി ഇതുവരെ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഡിഫ്ലക്ട് ആയി ഡിഫ്ലക്ട് ആയി വേറെ ഡയറക്ഷനിലേക്ക് ആവുന്നേ. ഇതുവരെ ഒന്നുപോലും കാർ തട്ടിയിട്ടില്ല. ഹാപ്പിയാ? 3, 2, 1. വാടാ, നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഫയർ ബോൾ കമ്മിങ്. നമ്മളൊരു സ്ലോപ്പ് അങ്ങനെ തന്നെ കത്തിച്ചുള്ള എൽട്ടന്റെ ഐഡിയ. പക്ഷെ ബാക്കി 3 സ്ലോപ്പ് ഉണ്ട്. എൽട്ടൻ വിജയിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിട്ട് അടുത്തുന്നു കേട്ടാ. കൂടി 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 എൽട്ടൻ വെച്ച ട്രെയിൻ ഉരുക്കി ഉരുക്കി പോകുന്നുണ്ട്. കാറാണ് നമുക്ക് ഉരുക്കേണ്ടത്. ഇത് വർക്കാവണോ? ഇപ്പൊ കത്തി നമ്പർക്കിനിയാ. 2 ഫയർ ബോൾ കൂടെ ബാക്കി. ട്രെയിനെല്ലാം ഒരുക്കി ജ്യൂസായി. ഇത് സീനാട്ടാ. ജസ്റ്റ് അതിന് മുട്ടിക്കുന്നുണ്ട്. നൈസ്, ലാസ്റ്റ് ഫയർ ബോൾ ആണ്. ലംബോർഗിനി തൊട്ടരിയത്ത് വരെ തീരുണ്ട്. ഇതായിരിക്കും തീരുമാനിക്കാൻ വേണ്ടി പോകാൻ. അവിടെ തടഞ്ഞോ. 20 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാർ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സെക്കൻഡ് മതി. കാർ എന്തായി നോക്കട്ടെ. കാർ വന്നുരുക്കി. ഉരുക്കിയളാ ഡാമേജ്ഡ്. നമ്മളെ 3rd സ്റ്റേജിൽ കാർ ഡാമേജ് ആയിരിക്കാണ്. ഈ പൊട്ടൻ ഒറ്റക്കാണെങ്കിൽ ഒന്നും ചെയ്യൂല. ഞാൻ കൂടെ നിന്നോണ്ട് രക്ഷപ്പെട്ട്. ഇതിപ്പോ ഡാമേജ് ആയി. പക്ഷെ ഇത് നീങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. ടെസ്റ്റ് സീരീസ്. ഇത് വർക്കായില്ലെങ്കിൽ എൽട്ടൻ ഈ കാർ എടുത്ത് വീട്ടിൽ പോകേണ്ടി വരും. വർക്കായാൽ ദർ ഇസ് 1 മോർ സ്റ്റേജ്. മൊമെന്റ് ഓഫ് ട്രൂത്ത് ഗൈസ്. നമ്മളെ ലംബോർഗിനി ഇപ്പോഴും ഓടുന്നുണ്ട്. സോ നമുക്ക് ഫുൾ ഡിസ്ട്രക്ഷൻ അല്ലാണ്ട് വേറെ വഴിയില്ല. ലെറ്റ്സ് ഗോ ടു സ്റ്റേജ് 4. റെഡിയാ? യെസ്.
സ്റ്റേജ് ഫോർ ഇസ് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഗൈസ്. നമ്മൾ കാന്താരിന്റെ മൂന്ന് സെറ്റ് മാല ഈ ലംബോർഗിനിന്റെ ചുറ്റും വെച്ച് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് എൽഡൻ ആകെ ചെയ്യാണെന്ന് വെച്ചാൽ കീപ് പ്രേയിങ് ആൻഡ് ട്രൈ ടു സേവ് ദ കാർ. ഇനി സേവ് ചെയ്യാൻ ഓനെ എന്തുമാണ് ഉപയോഗിക്കാൻ ഗൈസ്, ബാക്കി അത്ര സംഭവം ഉണ്ട്. നമ്മൾ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി മറന്നിരിക്കുകയാണ്. കാരണം എനിക്ക് ഉറപ്പുണ്ട്, കുട്ടി സേ എനിക്ക് ഉറപ്പില്ല, ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. മാലപ്പടക്കം റെഡി ഗൈസ്. ഫയർ നമുക്ക് ഒരു സാധനം വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെയുള്ള മൂന്ന് സ്റ്റേജിലും എൽട്ടൺ ലംബോർഗിനിനെ അത്യാവശ്യം ബുദ്ധിപരമായിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഫൈനൽ ചാലഞ്ചിലും എൽട്ടൺ ബുദ്ധിപരമായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാലപ്പടക്കത്തിന്റെ എഫക്ട് കുറക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുക്കിയ പേപ്പറും അതിന്റെ മേലെ കുറച്ചും കൂടെ വെള്ളമാണ് ചങ്ങ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജ് ലംബോർഗിനി കടക്കുന്നത് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇവന്റെ ഈ ഒരു ടാക്ടിക്സ് കണ്ടിട്ട് ലംബോർഗിനി സേവ് ആവാൻ ചാൻസ് ഉണ്ട്. ലംബോർഗിനിനെ സേവ് ചെയ്യാൻ എൽട്ടൺ പേപ്പറും വെള്ളം എല്ലാം യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പടക്കം പൊട്ടിക്കേണ്ട ടൈമാണ്. കുട്ടുസ് പടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഇറ്റ്. 3, 2, 1, ലൈറ്റ് ദ ഫയർവർക്ക്. അവസാനം വീട്ടിൽ പോവാം. ഞാനും കുട്ടൂസും കുറെ പരിപാടി നോക്കി, പക്ഷേ എൽട്ടറെ തോപ്പിക്കാൻ വേണ്ടി പറ്റിയില്ല. സോ യു ഡിസേർവ് ദിസ്. ഞാൻ നന്ദി പറ സബ്സ്ക്രൈബേഴ്സിനോട്.